ഞാനിവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ്സും ഒരു സ്പൂണും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ടാങ്കിന്റെ പൊടി ഇട്ടു. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, രസ്നയോ ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാമേ. ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സ്റ്റീൽ ഗ്ലാസ് എടുക്കാം. ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ രണ്ട് ഗ്ലാസ്സിന് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു. ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി ഇത് ഞാൻ ഫ്രീസറിലേക്ക് വെക്കാൻ പോവാം. ഇപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ചുമ്മാ അങ്ങ് ബോറടിക്കുവാണല്ലേ, കുറേ നേരം നമുക്ക് ഫോൺ കാണും, പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രീസറിലേക്ക് വെക്കാം കേട്ടോ. ഞാൻ അടുത്ത ഫ്ലേവർ ഇടുവാണ്, അടുത്തത് ലെമണിന്റെ ഫ്ലേവറാണ്. അത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കും നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കും വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടിത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതും നമുക്ക് ഗ്ലാസ്സിലേക്ക്, സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും ഞാൻ ഫ്രീസറിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ച സ്ക്വാഷ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഒരു കുൽഫി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പുറത്തേക്കെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം, അതിലേക്ക് നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം. എന്നാലേ ഇത് പെട്ടെന്ന് ഗ്ലാസ്സിൽ നിന്ന് വിട്ടുപോരൂ. ഇങ്ങനെ നമ്മൾ പൊക്കുവാണെങ്കിൽ വിട്ടുപോരില്ല. കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഒന്ന് വെള്ളത്തിലിരിക്കട്ടെ. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്പൂൺ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഇതിങ്ങനെ പൊക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതേ കുൽഫി റെഡിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ചുമ്മാ ബോറടിക്കുമല്ലേ, അപ്പോൾ ഇത് സ്ക്വാഷ് ആയിട്ട് കുടിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങോട്ട് തീർന്നു പോകും. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ സിപ്പ് ചെയ്ത് കുറേ നേരം സമയം അങ്ങനെ പോയി കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഐസ്ക്രീം സ്റ്റിക്ക് അതൊക്കെ ഒന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. കാര്യം മിക്ക സ്റ്റോളൊക്കെ ഇപ്പോൾ നമുക്ക് പോകാനുള്ള ഒരു അവസ്ഥയല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നമ്മുടെ വീട്ടിലുള്ള സ്പൂണും ഒരു സ്റ്റീൽ ഗ്ലാസ്സും മതി. അപ്പോൾ ഇത് പോകുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണേ. എന്താ വളരെ പെട്ടെന്ന് പോരും. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയ കുൽഫി കണ്ടല്ലോ, സ്പൂൺ വെറും നമ്മുടെ വീട്ടിലുള്ള സ്പൂൺ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച ടാങ്കിന്റെ പൊടി ഇല്ലെങ്കിൽ നാരങ്ങ കൊണ്ട് ഇതുപോലെ ചെയ്യാം, ഓറഞ്ച് ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് സിപ്പ് ചെയ്ത് നമുക്ക് സമയം അത്രയും ചെലവഴിക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.